നമസ്കാരം സ്വാമിജി. സാർ, സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലാണ് ഏറെ മുന്നോട്ട് പോയത്. മാതൃജവും പിതൃജവുമായ സ്വാധീനത്തോടൊപ്പം ഒരു വർഗപരമായ സ്വാധീനം ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മളിലുണ്ട് എന്നുള്ളതാണ് സ്വാമിജി പറഞ്ഞു വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. തീർച്ചയായും അതുവഴിയാണ് നമുക്ക് പോകാമോ സ്വാമിജി? കാരണം റേഷ്യൽ എന്ന് പറയാവുന്നത് പല തൊഴിലുകളിലും, അതാണ് നമ്മൾ ഉദാഹരണമായി പറഞ്ഞത്. ഒരു തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഒരാളിൽ സാൽമ്യം വന്നിരിക്കുന്ന ആഹാരങ്ങൾ ഒട്ടും വളരെയുണ്ട്. സോഷ്യലിസ്റ്റ് ആശയങ്ങളും ആക്ടിവിസവും മുതലാളിത്തവും ആരോഗ്യപൂർവകമായ ഒരു ജീവിതത്തെ ആസ്പദമാക്കി സങ്കല്പിച്ചല്ല സാമൂഹ്യ ഘടനയെ നിർവഹിച്ചത്. അവിടെയാണ് ധർമ്മം അർത്ഥം എന്നിവയിൽ വ്യതിയാനം വരുന്നത്. ധർമ്മം എന്നെയും നിങ്ങളെയും ധരിക്കുന്നതാണ്. ആ ധാരണയെ ആസ്പദമാക്കി അർത്ഥത്തെ, ധനത്തെ നിർവചിക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തി കുടുംബത്തെ നിർവചിക്കുക, തൊഴിലിനെ നിർവചിക്കുക. ഇതാണ് പ്രകൃതിപരമായി മനുഷ്യൻ നൈസർഗികമായി ചെയ്തു പോകുന്നത്. അങ്ങനെ ചെയ്തു പോരുമ്പോൾ ഒരു കല, ഒരു ഭക്ഷണം, ഒരു സംഭാഷണം, ഒരു ഭാഷ, ഇവയൊക്കെ ഒരു വർഗത്തിന് ആസ്വാദ്യമായത് മറ്റൊരു വർഗത്തിന് അസ്വസ്ഥത ഉണ്ടാക്കും. മനസ്സിലായി സ്വാമിജി. ഒരു സിനിമ, ഒരു സാഹിത്യഗ്രന്ഥം, ഒരു ചിത്രം, ഇത് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ മനഃശാസ്ത്രമറിയാത്ത ഒരു സിനിമാക്കാരനോ ഒരു കലാകാരനോ സാഹിത്യകാരനോ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കിയിട്ട് പൊതുവായൊരു സാമൂഹിക ഘടനയിൽ വിതരണം ചെയ്യുമ്പോൾ ഒരു വർഗത്തെ രോഗിയാക്കി മാറ്റുകയും മറ്റൊരു വർഗത്തിന് ആരോഗ്യത്തെ പകർന്നു കൊടുക്കുകയും വേറൊരു വർഗത്തെ ഭീകരതയിലേക്ക് വളർത്തുകയും മറ്റൊരു സമൂഹത്തെ നശിപ്പിക്കുകയും വേറൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. വളരെ സങ്കീർണ്ണമാണല്ലേ സ്വാമിജി? ശരിയാണോ എന്ന് നല്ല പോലെ ആലോചിച്ചു. ശരിയാണ് സ്വാമിജി. മാനവന്റെ പൊതുവായ വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വർഗപരങ്ങളോ വർണ്ണപരങ്ങളോ തൊഴിൽപരങ്ങളോ കുടുംബപരങ്ങളോ ജാതീയമോ ഒക്കെയായ വിഷയങ്ങൾ ഏത് രാസസൂത്രത്തിൽ സന്നിവേശിപ്പിച്ച് പരിഷ്കരിച്ച് സമൂഹത്തിന് നൽകണമെന്ന് അറിയാത്ത കലാകാരന്മാരും സാഹിത്യകാരന്മാരും മതമേലധ്യക്ഷന്മാരും ആക്ടിവിസ്റ്റുകളും പരിഷ്കർത്താക്കളും രാഷ്ട്രീയക്കാരുമാണ് ഇന്നത്തെ മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ ആതുരാവസ്ഥയ്ക്ക് ഏറ്റവുമധികം സംഭാവന ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 100 വർഷത്തെ നിരന്തരമായ പ്രക്രിയയായത്. അവിടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ധനം. ധനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തുക.
ഇത് വളരെ വിചിത്രമായൊരു സത്യമുണ്ട് ഇതിനകത്ത്. പറയൂ സ്വാമിജി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നുള്ളതായിരുന്നു പലപ്പോഴും വിദ്യാർത്ഥികളുടെ മുമ്പിൽ ചോദ്യമായി വന്നിരുന്നത്. വിദ്യാഭ്യാസം ആര് കൈകാര്യം ചെയ്യുന്നു, അത് ബാക്കിയുള്ളതിന് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അത് ആ വകുപ്പേ ഇല്ലാതാക്കി, ഹ്യൂമൻ റിസോഴ്സ് വകുപ്പാക്കി. റിസോഴ്സ് എന്നത് ഉൽപ്പന്നമാണ്, വിദ്യാർത്ഥിയെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി. അവന്റെ ആരോഗ്യം ചിന്തനീയമേ അല്ലാതായി. ഒരു ക്ലാസ്സിലിരുന്ന് ക്രിസ്തീയ, ഇസ്ലാമിക, ഹിന്ദു വിശ്വാസധാരകളിൽ പെടുന്നത് എന്ന് പേരിനോടൊപ്പം എഴുതി വെച്ച് വിദ്യാർത്ഥിയെ ഇരുത്തി പഠിപ്പിക്കാൻ പോവുകയാണ്. പ്രാദേശികങ്ങളായ വ്യത്യാസങ്ങളുള്ള വിദ്യാർത്ഥികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുകയാണ്. ഒരു രാജ്യത്ത് ജീവിച്ച് അവിടുന്ന് ആഹാരം കഴിച്ച് അവിടെ തൊഴിലെടുത്ത് അവിടെയുള്ള വായു ശ്വസിച്ച് അവിടുത്തെ സസ്യങ്ങളും ജന്തുക്കളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവന് വൈദേശികമായ ഒരു സങ്കല്പത്തിൽ അവൻ്റെ ആധാരം കണ്ടെത്തുവാനും അവിടെ ജനിച്ചവനല്ല, അവിടുത്തെ നിറമുള്ളവനല്ല, അവിടെ ചെന്നാൽ അംഗീകരിക്കുന്നവനല്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സിദ്ധാന്തം അത് പഠിക്കാതെ അതിൻ്റെ ആൾക്കാരാണ് തങ്ങള് എന്ന് വിചാരിച്ച് ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ മനസ്സ് മുഴുവൻ വൈദേശികങ്ങളായ വികാരങ്ങൾ മാത്രം നിറച്ചിട്ട് താൻ വിശ്വസിക്കുന്ന അന്തർധാര ശാസ്ത്രം മുഴുവൻ വൈദേശികമാണ്, തനിക്ക് വിശ്വസനീയമായ മതം വൈദേശികമാണ്, അങ്ങനെ ഒരു കുട്ടിയിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്ന് ഇദ്ദേശീയമായ ധാരയെക്കുറിച്ച്, ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, വൈദേശികരുടെ കൊള്ളിക്കരുതാഴികളെക്കുറിച്ച് വാചാലനായി ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടി അത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരുമ്പോൾ ഇതിൽ അഭിമാനവുമില്ല, ഇത് ശരിയല്ല എന്ന തോന്നലുമുണ്ട്, വീട്ടിൽ ചെന്നിരുന്ന് പഠിച്ചാൽ അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെടുകയുമില്ല, ഇത് പഠിക്കാതെ പരീക്ഷ എഴുതാനും ആവില്ല, അധ്യാപകൻ മാർക്ക് തരണമെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറേണ്ടിയും വരുമ്പോൾ അവൻ്റെ മനസ്സും ശരീരവും രക്തവും എങ്ങനെയെല്ലാം പരിണമിക്കുന്നുവെന്ന്, അവൻ്റെ ഹോർമോണുകളും എൻസൈമുകളും എങ്ങനെയെല്ലാം മാറിമറിയുന്നുവെന്ന് തിരിച്ചറിയാത്ത വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സംഘർഷം മാത്രം ഉളവാക്കുമാർ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് പലപ്പോഴും നമ്മുടെ സിലബസ്. മനസ്സിലായി സ്വാമിജി. സിലബസ് രൂപപ്പെടുത്തുമ്പോൾ അര ശതമാനം പോലും സാമൂഹിക ആരോഗ്യമെന്ന്, മാനസിക ആരോഗ്യമെന്ന്, ശാരീരിക ആരോഗ്യമെന്ന ഒരു സങ്കല്പം അതിൻ്റെ പ്രണേതാക്കൾക്കില്ല. ഇവിടെ വളരുന്നു, ഇവിടെ ജീവിക്കുന്നു, ഇവിടുത്തെ വായു ശ്വസിക്കുന്നു. 100 കുട്ടികൾ ഒരു ക്ലാസ് റൂമിലിരിക്കുന്നു, അതിലൊരു കുട്ടി വൈദേശികമായ വസ്ത്രധാരണവും ചെയ്ത്, ഈ നാട്ടിലെ അച്ഛനമ്മമാരുടെ കുട്ടി വൈദേശികമായ വസ്ത്രധാരണവും ചെയ്ത് വരുന്നു, മറ്റു കുട്ടികൾ ഈ നാട്ടിലെ വസ്ത്രം മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്നു, അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക,
അവിടേക്ക് പാൻറ്റും കോട്ടും ഒക്കെ ഇട്ടൊരു കുട്ടി വരികയും കുട്ടി അവിടെ ഇരിക്കുമ്പോൾ അതുപോലെ വരുന്ന ഒരു അധ്യാപകൻ, അതേ ആഡംബരത്തിൽ വരുന്നൊരു അധ്യാപകൻ പഠിപ്പിക്കുന്നതിനിടയിൽ ഇദ്ദേശീയമായതെല്ലാം നീചവും അന്ധവുമാണെന്ന് പറയുകയും വൈദേശികമായതിനെ എല്ലാം പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യവും മനസ്സും ഉത്തേജിതമാവുകയും ബാക്കി കുട്ടികൾ മുഴുവൻ അധപതിക്കുകയും ചെയ്യാം. തീർച്ചയായും സ്വാമിജി. കുറ്റബോധവും തങ്ങൾ കാരണക്കാരല്ലാത്ത വൈദേശികമായ വളർച്ചയോ നിലവാരമോ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാത്തതിലോ തൻ്റെ നാട്ടിൽ വളരാത്തതിലോ ആ കുഞ്ഞുങ്ങൾ ആരും കുറ്റവാളികളല്ല. പക്ഷേ അവരെല്ലാം ഈ ദേശീയരാണെന്നും ഈ ഒരു കുഞ്ഞു മാത്രം ഏതാണ്ട് പ്രത്യേകം പൊട്ടിവിടുന്നതാണെന്നും സങ്കല്പിച്ചുകൊണ്ട് ആ കുട്ടിയോട് ചോദ്യം ചോദിക്കുകയും അതിനെല്ലാം ഉത്തരം പറയുകയും ബാക്കി കുട്ടികൾക്ക് പറയാൻ അറിയാതിരിക്കുകയും അവരുടെ അഭിമാനത്തിലും മമതയിലും വ്രണമുണ്ടാവുകയും ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ പൊട്ടിവിടർന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഭീകരതയിലേക്ക് മർത്യനെ നയിക്കുമെന്ന് ആലോചിച്ചല്ല നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിദ്യാഭ്യാസ സംസ്കൃതിയെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് റേഷ്യൽ എന്ന് പറയുന്ന പ്രശ്നമുണ്ടാവുക. മനസ്സിലായി സ്വാമിജി. ഒരു ഗ്രാമത്തിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു സ്റ്റേറ്റിൽ വിളിച്ചവനെ അനുനയിപ്പിക്കുന്നതിനും അവനെ പ്രശംസിക്കുന്നതിനും വേണ്ടി അല്പമാത്രങ്ങളായ സാമൂഹ്യ സേവനങ്ങളെ ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ വികാസത്തിന് പറ്റിയവയാണ് എന്ന് കാണിച്ച് ഒരു സ്വാമിജിയെയോ ഒരു പള്ളിയിലച്ഛനെയോ ഒരു കന്യാസ്ത്രീയെയോ ഒരു ഗ്രാമത്തിൽ പോയി പ്രശംസിക്കുമ്പോൾ അവിടുത്തെ ജനതയെ മുഴുവൻ അവരുടെ കാൽക്കീഴിലേക്ക് തള്ളിയിട്ട് കൊടുക്കുകയും അതിൻ്റെ അഹങ്കാരം ആ മതവിഭാഗങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും തദ്വാര ഒരു ജനതയുടെ ആരോഗ്യത്തെ മുഴുവൻ കാർന്നു തിന്നുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ ഈ ആടോപങ്ങളോടുകൂടിയ പരിഷ്കാരങ്ങളാണ്. മനസ്സിലായി സ്വാമിജി. ഞാനൊരു ആശുപത്രി കെട്ടിയുണ്ടാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നേ ഉള്ളൂ. എനിക്ക് മുമ്പ് ആരൊക്കെയോ ലോകത്ത് ആശുപത്രികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാനൊരു ക്ലബ്ബ് രൂപപ്പെടുത്തി അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയി ഒരു മന്ത്രിയെ വിളിച്ചുകൊണ്ട് വന്നാൽ, ഒരു സന്യാസിയെ വിളിച്ചുകൊണ്ട് വന്നാൽ, ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാൽ, ഒരു മുല്ലയെ വിളിച്ചുകൊണ്ട് വന്നാൽ, ഇവരെല്ലാം ഒന്നിച്ചിരിക്കുന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് ഉണ്ടാക്കിയ എന്നെ, എൻ്റെ ജാതിയെ, എൻ്റെ വർഗത്തെ ഒക്കെ പ്രശംസിക്കുന്ന, പ്രശംസയിലൂടെ ചൊരിയുന്ന, പ്രശംസയ്ക്കിടയിലെ നിശബ്ദമായിരിക്കുന്ന അന്യ സമുദായങ്ങളോടുള്ള സ്പർദ്ധ, അവിടെ കൂടിയിരിക്കുന്ന ജനതയിൽ എൻ്റെ ആളുകളായിരിക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ ഉത്തേജനവും അന്യരിലുണ്ടാക്കുന്നതായ രോഗവും തിരിച്ചറിഞ്ഞിട്ടല്ല നമ്മുടെ പ്രഭാഷകന്മാർ ഇന്ന് പലപ്പോഴും സംഭാഷണം ചെയ്യുന്നത്. ശരിയാണ് സ്വാമിജി. ദുഃഖേ, വളരെ പരമമായ സത്യമാണ് സ്വാമിജി. അപ്പോൾ ഇതെല്ലാം വളർത്തി പതുക്കെ പതുക്കെ മാനവ ആരോഗ്യത്തെ കാർന്നു തിന്നുമാറ് എല്ലാ മനുഷ്യനിലും അതിഭീകരമായ അനാരോഗ്യകരമായൊരു സമസ്യ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, അതും ഈ മനഃശാസ്ത്രമൊന്നും അറിയാത്ത, അവരുടെ അന്വേഷണങ്ങളിലും രോഗമാവടരുന്ന മനുഷ്യ മനസ്സിൻ്റെ കോടരങ്ങൾ അറിയാത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വടിവാളും തോക്കും ബോംബും ഭീകരത പരത്തുന്ന ലഘുലേഖകളും ഒക്കെയായി നീങ്ങുന്ന ഭീകരനോട് നേരിടുവാൻ അതേ ആയുധങ്ങളുമായി ചെല്ലുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മനോരോഗികളായ വർഗഭ്രാന്ത് പിടിച്ച ആളുകളെ നേരിടുവാൻ സാങ്കേതിക ഭ്രാന്ത് പിടിച്ച
ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ. സമാജം ഒരു മഹാരോഗത്തിൻ്റെ ചുഴിയിലാണ്. അതിൻ്റെ അതേ സ്വാമിജി മരണത്തോടുള്ള മരണദേവതയുടെ ഒരു അഴിഞ്ഞാട്ടം അതിനെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ രോഗങ്ങൾ രൂപാന്തരപ്പെടുന്നതിൽ മാതൃജവും പിതൃജവും വർഗപരവുമായ ഓരോരുത്തനും അവനവൻ്റെ വർഗത്തിൽ അവനവൻ്റെ മാതാപിതാക്കളിൽ അവനവൻ്റെ തൊഴിലിൽ ഒരുപോലെ അഭിമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ഒരളവ് വരെ അഭിമാനപൂർവം നടത്തുന്ന എല്ലാ സോഷ്യൽ വർക്കുകളും നിർത്തണം. അല്പമാത്രമായി ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങൾക്ക് നൽകുന്ന എല്ലാ പ്രശസ്തികളും നിർത്തിവെക്കണം. സാമൂഹ്യ സേവന രംഗങ്ങൾ നിശബ്ദങ്ങളായിരിക്കണം. അവയോടൊപ്പമുള്ള എല്ലാ കച്ചവടങ്ങളും നിരോധിക്കണം. ഇത് കുറച്ച് പ്രകോപനകരമായ ഒരാവശ്യമാണെന്ന് തോന്നും. പക്ഷേ ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അനിവാര്യമാണ്. അത് സത്യമാണ് സ്വാമിജി. സ്വാമിജി ഇതുവരെ പറഞ്ഞത് ഇത് പ്രബലമായിടത്തൊക്കെ ആരോഗ്യം നശിച്ചിട്ടുണ്ടെന്നും ആണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അത് പരമമായ സത്യം തന്നെയാണ് സ്വാമി പറയുന്നതെങ്കിലും ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുമുണ്ടാകുന്ന ഒരു 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 നടുക്കം അതുണ്ടോ? അതുണ്ടോ? അതെ, തീർച്ചയായും ഉണ്ടോ. ആ നടുക്കമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ സ്വാമിജി? ഇന്ന് ഒരു സന്യാസിയെ ചെന്നിട്ട് ഈ സ്വാമിൻ ഭിക്ഷ ആയിട്ടുണ്ട് വരുമെന്ന് വിളിച്ചു നോക്കും. ചെറുപ്പക്കാരായ മാന്യന്മാരായ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന അനേക മഠങ്ങളുള്ള നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്ന കയ്യിൽ ലാപ്ടോപ്പുകളുമൊക്കെയുള്ള ഒരു സ്വാമിജിയെ ചെന്ന് അങ്ങ് ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു നോക്കും. ആ പദം ഉപയോഗിച്ച് നോക്കും. നടുങ്ങുക മാത്രമല്ല, ഐ ആം നോട്ട് എ തെണ്ടി സന്യാസി, ഐ ആം എ ഇന്റർനാഷണൽ എന്ന് പറയുകയും ചെയ്യും. എന്താ കാര്യം? ആക്ടിവിസത്തിലേക്ക് വികസിച്ചതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ വർക്കിൻ്റെ മാനം സാങ്കേതിക അർത്ഥത്തിൽ വ്യവസ്ഥാപിതമായി വളർന്നപ്പോൾ ഞാൻ മറ്റൊരുത്തൻ്റെ ഭിക്ഷയല്ല തിന്നുന്നത് എന്ന ഒരഹന്ത നിർത്തണം സ്വാമിജി. തീർച്ചയായും നിർത്തണം എന്ന് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ തോന്നുന്നു നിർത്തണം. മറ്റത് ആ അഹന്ത ഉണ്ടാവില്ല. അതെ, ഭിക്ഷാം ദേഹി എന്നൊരു വീട്ടുമുറ്റത്ത് പോയി നിന്ന് ഉറക്കെ വിളിച്ചു പറയാനും ഭിക്ഷ മേടിച്ച് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അഹങ്കാരം അസ്തമിച്ചിട്ടുണ്ടോ? മതങ്ങളുടെ രംഗങ്ങളിലെ എല്ലാ സോഷ്യൽ വർക്കുകളും അഹങ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്യരെപ്പറ്റി ചിന്തിക്കുവാൻ അല്പം പോലും പ്രേരണ നൽകാത്തതായിട്ടുണ്ട്. നിയമം ഉണ്ടാക്കുവാൻ നമ്മുടെ കോടതികൾക്ക് അധികാരമില്ലെങ്കിൽ പോലും കോടതികൾ അതിൻ്റെ പേരിൽ നിയമങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്.
ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുന്ന കാലത്ത് ഒരു ചരിത്ര യാഥാർത്ഥ്യം ഭരണഘടനാ അഭിജ്ഞന്മാരുടെ മുമ്പിലുണ്ടായിരുന്നു. ചരിത്രപരമായൊരു നിയോഗവും ആവശ്യവുമായിരുന്നു. ഇന്ത്യൻ മണ്ണ് രാജഭരണകാലത്ത് പോലും ഒട്ടേറെ വിഷമിച്ചിട്ടുള്ള ഒന്നാണ് ജൂതന്മാരുടെ കടന്നുവരവ്, ഹൂണന്മാരുടെ കടന്നുവരവ്. ലോകത്തെവിടെയെല്ലാം വർഗപരങ്ങളായ പീഡനങ്ങൾ വന്നുവോ അവിടുന്നെല്ലാം ജനം പലായനം ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ പലായനം ചെയ്യുമ്പോൾ ആശ്രയം ലഭിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊന്ന് ആ കാലത്ത് ഇന്ത്യയാണ്. ഒരുപക്ഷേ പലായനം ചെയ്തു വന്നവരെ സ്വീകരിക്കുകയും അവർ പിന്നീട് തദ്ദേശീയരെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്കയെങ്കിലും ഇന്ന് അവർ അഭയം കൊടുക്കുന്ന രാജ്യമാണ്. തീർത്ഥാടക പിതാക്കളും കുരിശുയുദ്ധങ്ങളും ചരിത്രം മറക്കാറൊന്നും ആയിട്ടില്ല. ഓർമ്മയുണ്ടാവും. ഇന്ത്യൻ മണ്ണിലേക്ക് ധാരാളം പേർ പലായനം ചെയ്തു വന്നിട്ടുണ്ട്. അതിലെപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മ നമുക്ക് ജൂതന്മാരുടെ കാര്യമാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. അവർക്ക് അഭയമരുളുക മാത്രമല്ല, അവരുടെ ആരാധന സമ്പ്രദായങ്ങളെ വരെ പരിപോഷിപ്പിക്കുക. ഇന്ന് നമ്മുടെ ചരിത്ര സ്മാരകങ്ങളിൽ അത്യുന്നതമായി നിലകൊള്ളുന്നതാണ് ജൂതപ്പള്ളി. അതെ സ്വാമിജി. പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്കോഡി ഗാമ ഇന്ത്യയിൽ കാലുകുത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ അവിസ്മരണീയമായൊരു കുരിശുമുണ്ടായിരുന്നു. ഈ ദേശീയരായ ക്രിസ്ത്യാനികളെ കൂടെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നതിന് ഉള്ളൊരാഗ്രഹത്തിൻ്റെ പരിസ്ഫുരണമായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ്. കേട്ടിട്ടുണ്ടോ? രാജാധിപത്യം ഇന്ത്യയിൽ നിലനിന്ന കാലത്ത് പലായനം ചെയ്തു വന്നവരെ സ്വീകരിച്ചതുപോലെ ഇന്ത്യൻ ജനത ഭാവിയിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ വികാസ പരിണാമങ്ങളിൽ വച്ച് ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം സ്വീകരിക്കുകയില്ല എന്ന് ഭൂരിപക്ഷ സമൂഹങ്ങളുടെ അകത്തളങ്ങളിൽ വളർന്ന ഇന്ത്യൻ ഭരണഘടനാ ശില്പികളുടെ മനഃശാസ്ത്രം സമ്മതിച്ചില്ല.